നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൻ്റെ താണ്ടവം ഏതാണ്ട് മുപ്പത്തിയേഴായിരവും കടന്ന് നിൽക്കുകയാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യതയെപ്പറ്റി ഇന്നും മുഖ്യമന്ത്രി നമ്മളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരുപക്ഷേ ലോക്ക്ഡൗണിന് തുല്യമായ ഇപ്പോൾ തന്നെ ലോക്ക്ഡൗണ് തുല്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് ഇനിയും കടുപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് മരണനിരക്കും കുറയുന്നില്ല ദിവസവും ശരാശരി നാൽപ്പത് പേരെന്ന രീതിയിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ആദ്യ ആദ്യാന്തികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ ജീവനാണ് ജീവിതമാണ് എന്നുള്ള രീതിയിൽ ശരിക്കും ആരും പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ ഓരോരുത്തരുമാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഇക്കാര്യത്തിൽ ഓർമ്മി ഓർമ്മി ഓർമ്മിക്കേണ്ടതാണ് ഓരോരുത്തരും അടുത്തതായി നമ്മൾ ബംഗാളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മമതാ ദേവിക്ക് തുടർ ഭരണം കിട്ടി പക്ഷേ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള അവരുടെ അണികളുടെ ആ ഒരു ശൈലി വെച്ചിട്ട് അവരവിടെ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അത് എതിരാളികളായിട്ട് ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും കോൺഗ്രസ്സുകാർ കണ്ണിൽ കണ്ടവരെല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയാണ് അവരിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അറുന്നൂറിന് അറുനൂറ് വീടുകൾക്ക് മുകളിൽ അവർ തീവച്ച് നശിപ്പിക്കുകയും തല്ലി തകർക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ജി പ്രാണരക്ഷാർത്ഥം ഓടി കാടുകളിലൊക്കെ ഒളിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ അക്രമ പരമ്പരകൾക്ക് ഒരു ശമനം വരുത്തുവാൻ വേണ്ടി ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ തന്നെ ആ ബംഗാൾ ഇന്ന് സന്ദർശിച്ച സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം പൊതുവെ അമിത്ഷായെ പോലെയൊന്നുമല്ല അമിത്ഷായ്ക്ക് ആയിട്ടുള്ള ശരീരഭാഷയും അഗ്രസീവ് ആയിട്ടുള്ള സംസാര ശൈലിയുമൊക്കെ ആണെങ്കിലും ജെ പി നദ്ദ പൊതുവെ മിതഭാഷയായ മിതത്വമുള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ആ ജെ പി നദ്ദയ്ക്ക് പോലും ഇന്ന് ബംഗാളിൽ ചെന്നിട്ട് അവിടെ ശരിക്കും കോപാകുലനായിട്ട് സംസാരം അല്ലെങ്കിൽ അത്രമാത്രം ദേഷ്യത്തോടുകൂടി സംസാരിക്കേണ്ടി വന്നു എങ്കിൽ മമതാ ദീതി ബംഗാളിൽ എന്താണ് കാട്ടിക്കൂട്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഒരു നേർച്ചിത്ര ചിത്രമായിരിക്കും അദ്ദേഹം പൊതുവെ ജെ പി നദ്ദ എന്ന വ്യ വ്യക്തിയെപ്പറ്റി എതിരാളികൾക്ക് പോലുമുള്ള അഭിപ്രായം അദ്ദേഹം മിതഭാഷയാണ് അത്ര അക്രമണകാരിയായിട്ടുള്ള സംഭാഷണ രീതിയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള അമിത്ഷാ നേരെ മറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അതേ അദ്ദേഹത്തെ എതിരാളികളോട് ഏത് രീതിയിലാണോ അദ്ദേഹത്തെ എതിരാ എതിരാളികൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചും കൊടുക്കുന്ന ഒരാളാണ് അമിത്ഷാ അപ്പോൾ അമിത്ഷാ ഏതാണ് പ്രകൃതമെന്ന് ബി ജെ പി അറിയാം ബി ജെ പിയുടെ എതിരാളികൾക്കും അറിയാം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായ ഒരാളാണ് ജെ പി നദ്ദ പക്ഷേ അദ്ദേഹത്തിന് പോലും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ കോപാകലിനായിട്ട് സംസാരിക്കേണ്ടി വന്നുവെങ്കിൽ ബംഗാളിൽ കാര്യങ്ങൾ കുറച്ച് കൈവിട്ടുപോയി എന്ന് തന്നെ കരുതേണ്ടി വരും ഒരുപക്ഷെ ബംഗാളിലേക്ക് രാഷ്ട്രപതി ഭരണത്തെ ക്ഷണിച്ചു വരുതുകയാണോ ഈ മമത ബാനർജി ചെയ്യുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുവെ ഫാസിസ്റ്റുകളാണ് എന്ന് ബി ജെ പി കാരെ പറ്റി പറയാറുണ്ട് പക്ഷേ അവരിതുവരെ അവരുടെ ഫാസിസത്തിൻ്റെ ഒരു ശതമാനം പോലും പുറത്തെട്ടെടുത്ത് പുറത്തെടുത്തിട്ടില്ല വെറുതെ അമിത്ഷായെ കൊണ്ട് ആ അമിത്ഷായെ ഒരു ഫാസിസ്റ്റ് ആക്കരുത് എന്ന് മമതാദീതി ഓർത്താൽ നന്ന് പിന്നെ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ പതിനെട്ടാം തീയതി പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേൽക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മന്ത്രിസഭയിൽ ആരൊക്കെ വേണം എന്നതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ശൈല ടീച്ചർ മന്ത്രിസഭയിൽ വീണ്ടും മന്ത്രിയായിട്ട് തന്നെ വന്നാലും ഏതെങ്കിലും ഒരു അപ്രധാന അപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൊടുത്ത് ഒതുക്കാനുള്ള സാധ്യതയാണ് ഒരു കാണുന്നത് അവർക്ക് വീണ്ടും ആരോഗ്യവകുപ്പ് തന്നെ കിട്ടണമെന്നില്ല കാരണം തനിക്ക് ഏതെങ്കിലും രീതിയിൽ വിഘാതമാകൂ എന്ന് തോന്നിയ എല്ലാവരെയും ഒതുക്കി തന്നെയാണ് പിണറായി വിജയൻ എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ്റെ ഇതുവരെയുള്ള ആ ഒരു രാഷ്ട്രീയ വഴിയിൽ നമുക്ക് നോക്കിയാൽ കാണാനാവുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കൽ ഭീഷണിയാവുമെന്ന് തോന്നിയ എം എ ബിവിനെ ഒതുക്കി പിന്നീട് ഘട്ടംഘട്ടമായിട്ട് തോമസ് ഐസക്കിനെ മാറ്റി അതേപോലെ തന്നെ ജി സുധാകരനെ മാറ്റി ഒപ്പം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മൂന്ന് ജയരാജന്മാരെയും വെട്ടി ഒരു സൈഡാക്കുക ഉണ്ടായി ഇനി അദ്ദേഹത്തിന് ഭീഷണിയായിട്ട് ഈ മന്ത്രിസഭ പുതിയതായിട്ട് രൂപീകൃതമാകാൻ പോകുന്ന മന്ത്രിസഭയിലോ അല്ലെങ്കിൽ നിലവിലെ പാർട്ടിയിലോ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഒരു പക്ഷേ യെച്ചൂരി പോലും യെച്ചൂരിയോ പ്രകാശ് കാരോട്ടോ ഒക്കെ പോലും അദ്ദേഹത്തിന് കീഴേ വരുത്തുള്ളൂ കോടിയേരി പോലും ഇനി കമാന്ന് മറുത്തൊരു അക്ഷരം പറയത്തില്ല പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഷൈല ടീച്ചർ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഷൈലജ ടീച്ചർ ജയിച്ചു വന്നത് അവർക്ക് അവരുടെ അണികൾക്കിടയിൽ തന്നെ നല്ലൊരു ഇമേജ് ഇമേജാണുള്ളത് ഒരിക്കൽ മലയാളത്തിലെ ഒരു മുഖ്യ മുഖ്യധാരാ മാധ്യമം ഒരു പോൾ നടത്തിയിരുന്നു ആരാണ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ടത് എന്ന കാര്യത്തിൽ അതിൽ ഷൈലജ ടീച്ചറുടെയും പിണറായി വിജയൻ്റെയും പേരുകളാണ് കൊടുത്തിരുന്നത് അപ്പോൾ ശൈലജ ടീച്ചറിന് ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇപ്പോഴൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേയാണ് എഴുപത്തി ശതമാനത്തോളം വോട്ട് ശൈലജ ടീച്ചർക്കാണ് കിട്ടിയത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമാണ് പിണറായി വിജയന് കിട്ടിയത് ഈ സർവേ അതായത് ഈ പോൾ നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പത്രക്കാരുടെ മുന്നിൽ എന്നും വൈകുന്നേരം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത് അതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ശൈലജ ടീച്ചർ ആയിരുന്നു ഈ പോള് പുറത്ത് ഇതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ശൈലജ ടീച്ചറെ സൈഡാക്കിക്കൊണ്ട് പിണറായി വിജയൻ വന്നിരുന്ന് വയലും വീടും പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ശൈലജ ടീച്ചറെ എന്തായാലും മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരിയായിട്ട് വാഴിക്കാൻ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കില്ല ഒരു അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ ആ അതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാണ്ട് വന്നേക്കാം അപ്പോൾ പകരം ഇവിടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആ സ്ഥാനത്തേക്ക് അതായത് ആ പകരത്തിന് അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്ത് ആ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ അത് ഇ പി ജയരാജനായിരുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വന്നാൽ അത് ശൈലി ടീച്ചറെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴേ കരുക്കൾ നീക്കാനാണ് സാധ്യത അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓട്ട പ്രദർശനം കണ്ടത് വെബ് ഡെസ്ക് തത്ത് മൈന്യൂസ്